നടത്തി കൊള്ളട്ടെ. നാം ഇന്ന് പരിസ്ഥിതി ദിനമായി ആഘോഷിക്കാനല്ലോ. ഞാൻ അനീറ്റ ഓച്ചന്തരത്ത് ഇൻഫന്റ് ജീസസ് കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നു. COVID-19 ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ വീടുകളിലായിരിക്കുന്ന നമുക്ക് പ്രകൃതിയെ അടുത്തറിഞ്ഞ് സ്നേഹിക്കാനും പരിചരിക്കാനും അതിലേറെ പ്രകൃതിയെ പഠിക്കാനും കിട്ടിയ കാലമാണിത് എന്ന് പറയാം. എന്നെ ഏറെ ആകർഷിച്ച ദിനങ്ങൾ കൊച്ചു കൊച്ചു പൂമ്പാറ്റകളും ചില്ലകളിൽ ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കലപില കൂട്ടി പാറി പറക്കുന്ന വിവിധ ഇനം പക്ഷികളും അവയുടെ ഇമ്പമേറിയ സ്വരം ഏറെ കൗതുകം പകരുന്നതും വിവിധ വർണ്ണങ്ങളാൽ മനോഹരമായ അവയെ ഒരു നിമിഷത്തേക്കെങ്കിലും നോക്കി നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പൂവും പൂക്കളും ചെടികളും മരങ്ങളുമൊക്കെ എന്റെ കൂട്ടുകാരായ ഈ ദിനങ്ങൾ ഏറെ ആസ്വാദനം പകർന്നവയായിരുന്നു. ശാന്തമായി ഒഴുകുന്ന പുഴയും ഇടയ്ക്കിടെ സ്വച്ഛന്തമായ ശീതളക്കാറ്റും സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പ്രതിബിംബം വിടർത്തി മഴവില്ലിന്റെ നിറങ്ങൾ പ്രതിഫലിപ്പിച്ച ഉഷ്ണക്കാറ്റുമൊക്കെ ഏറെ ഹൃദയമായി ആസ്വദിക്കാനും മനസ്സിലാക്കാനും കിട്ടിയ നല്ല ദിനങ്ങളായിരുന്നു. ഈ കൊറോണ COVID-19 ദിനങ്ങൾ സാധാരണഗതിയിൽ സമ്മർ വെക്കേഷൻ തുടങ്ങിയാൽ ഇവയൊക്കെ വീക്ഷിക്കാനും പരീക്ഷിക്കാനും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും സമയം ചെലവഴിക്കാനാവാത്ത ഞങ്ങൾക്ക് ഇതൊരു കിട്ടിയ സുവർണ അവസരം മാത്രമല്ല, ഒരു തൈ നടാനും അവയെ തലോടാനും ഒക്കെ കഴിഞ്ഞ നാളുകൾ പ്രകൃതിക്ക് വൻ ഭീഷണിയായി നിലകൊള്ളുന്ന മനുഷ്യകരങ്ങൾ കുറച്ചു നാളത്തേക്കെങ്കിലും പ്രകൃതിയെ ചേർത്ത് പിടിക്കാൻ തുനിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ എവിടെയോ ഒരു ചരിതാർത്ഥ്യം മനുഷ്യന്റെ അതിപൻ ഭൂമി എന്ന് കാലചക്രം തെളിയിച്ചിരിക്കുന്നു. ഇവിടെ നാം ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതിയെ ഹൃദയത്തിലേക്കാൻ ചേർത്ത് പിടിക്കാൻ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതി സംരക്ഷണ സന്ദേശ വാഹകരാകാം. വരും തലമുറയ്ക്ക് ഒരു കരുതൽ വേണ്ടേ നമുക്ക്? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി കണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.